ടി പി സെൻകുമാർ എന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ പഴമൊഴികൾ തിരുത്തി എഴുതുകയാണ്. ആധുനികമായി അദ്ദേഹം ഒരു പഴമൊഴി ആ തിരുത്തൽ, അത് പഴമൊഴി എന്ന് പറയാൻ പറ്റില്ല, പഴമൊഴിയുമായി ചേർന്ന് നിൽക്കുന്ന പുതുമൊഴി സമൂഹത്തിന് നൽകുകയാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുള്ള പഴമൊഴിയാണ്. ആ പഴമൊഴിക്ക് ഒരു തിരുത്ത്, അല്ലെങ്കിൽ ആ പഴമൊഴിക്ക് ഒരു പുതുമൊഴി നൽകിയിരിക്കുന്നു ടി പി സെൻകുമാർ. വിനാശകാലെ പി വി ബുദ്ധി, വിനാശകാലെ പിണറായി വിജയൻ ബുദ്ധി. ഈ തരത്തിലേക്ക് ടി പി സെൻകുമാറിന്റെ തിരുത്ത് വരുമ്പോൾ, അതിന് ഏറ്റവും വലിയ കയ്യടി ലഭിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ നിർത്തി പൊരിക്കുകയാണ് ഈ മുൻ ഡി ജി പി. അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നത് മുന്നറിയിപ്പായിട്ടാണ്. വിപരീത ബുദ്ധി എന്നുള്ളതിനെ പിണറായി വിജയൻ ബുദ്ധി എന്ന് തിരുത്തുമ്പോൾ, വിനാശകാലെ പിണറായി വിജയൻ ബുദ്ധി, വിനാശകാലെ പി വി ബുദ്ധി എന്ന് പറയുമ്പോൾ, അദ്ദേഹം ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതി വിധിയെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി, അതോടൊപ്പം ആ അതിന് പോലീസ് ഓഫീസേഴ്സിനെ വരെ ശാസിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയേണ്ടത്, ഓർത്തഡോക്സ് യാക്കോബായ തർക്കവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയിൽ എന്ത് കാര്യങ്ങളാണ് നടപ്പാക്കിയത് എന്ന് പറയാൻ ഈ ആഭ്യന്തര വകുപ്പിന് ബാധ്യതയുണ്ട് എന്ന് ടി പി സെൻകുമാർ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസ് മേധാവി ഡി ജി പി ലോക്നാഥ് ബെഹ്റയോട് ഈ മുൻ ഡി ജി പി പറയുകയാണ്, എന്ത് പോലീസ് നടപടിയാണ് എടുത്തത്. ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ പൊതു ഇടത്തിലേക്ക് വന്ന് പറയുക, ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുമ്പോൾ അവിടെ ഒരു സുപ്രീം കോടതി വിധിയുണ്ട്, ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ നിങ്ങൾ ഭരണകൂടം എന്താണ് ചെയ്തത്. മറ്റൊന്നുകൂടി അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നു, ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രീം കോടതി വിധിക്ക് മേൽ ഒരു റിവ്യൂ ഹർജി, 50 റിവ്യൂ ഹർജി, പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കുന്ന വേളയിലാണ് അവിടെ സുപ്രീം കോടതി വിധി നടപ്പാക്കാനെന്ന വ്യാജേനെ അവിശ്വാസികളായ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള നാടകം കളിച്ചത്. ആ നാടകം കളിക്കുമ്പോൾ ഇപ്പോൾ അതേ ആഭ്യന്തര വകുപ്പിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ വിമർശിക്കുകയാണ്, നിങ്ങൾ കാര്യങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല, നിങ്ങൾ നാറാണത്ത് ഭ്രാന്തൻ കളിക്കുകയായിരുന്നു ശബരിമലയിൽ. അതിനർത്ഥം അവിടെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു രഹസ്യ നിർദ്ദേശം പോലീസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആ രഹസ്യ നിർദ്ദേശം? അവിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും സുപ്രീം കോടതി വിധി അവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ഏതെങ്കിലും യുവതികൾ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് പോയാൽ അവർക്ക് സ്വാഭാവികമായും പോലീസ് സംരക്ഷണം നൽകുക എന്നുള്ളത് പോലീസിന്റെ ബാധ്യതയാണെന്നുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് സർക്കാരിന് ഒരു അജണ്ടയും ഇല്ല എന്നവർ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് സർക്കാരിന് ഒരു കുതന്ത്രമോ ഗൂഢാലോചനയോ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസിനെ ഇപ്പോൾ എന്തിനാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി വിമർശിക്കുന്നത്? നാറാണത്ത് ഭ്രാന്തൻ കളിയാണ് ശബരിമലയിൽ പോലീസ് കളിച്ചത് എന്ന് വിമർശിക്കുന്നത് എന്തിനാണ്? അതിനർത്ഥം അവിടെ എന്തോ ഒരു രഹസ്യ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ രഹസ്യ നിർദ്ദേശം ഔദ്യോഗിക രഹസ്യ നിർദ്ദേശമാണോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയതാണോ, ആഭ്യന്തര വകുപ്പ് നൽകിയതാണോ, ഏതു തരത്തിലാണ് ഈ രഹസ്യ നിർദ്ദേശം? എന്താണ് ആ നിർദ്ദേശം? നടപ്പാക്കാതെ പോയ നിർദ്ദേശം എന്ത്? അതാണ് ടി പി സെൻകുമാർ ചോദിക്കുന്നത്. എന്താണ് ശബരിമലയിൽ നടപ്പാക്കാതെ പോയ നിർദ്ദേശം? പോലീസ് നടപ്പാക്കാതെ വിട്ട നിർദ്ദേശം എന്താണ്? പോലീസ് നാറാണത്ത് ഭ്രാന്തൻ കളിച്ച് നശിപ്പിച്ച നിർദ്ദേശം എന്താണ്? ഇത്തരം കാര്യങ്ങളും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം ഒരു പുതുമൊഴി കൂടി ആധുനിക സമൂഹത്തിന് അദ്ദേഹം നൽകുന്നു. ചരിത്രം ഇനി പറയുക, വിനാശകാലെ പി വി ബുദ്ധി, വിനാശകാലെ പിണറായി വിജയൻ ബുദ്ധി, ടി പി സെൻകുമാറിന്റെ വാക്കുകളിൽ.